ഹായ് ഹലോ എല്ലാ പ്രേക്ഷകർക്കും എല്ലാ മൗനരാഗം പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ മൗനരാഗം എപ്പിസോഡിൽ ഞാൻ കരുതി ഇന്ന് മൊത്തം ടെൻഷൻസ് ആയിരിക്കും, എപ്പിസോഡിൽ ഫുള്ള് നെഗറ്റീവ് കാര്യങ്ങളായിരിക്കും എന്ന് കരുതി. പക്ഷേ ഏറ്റവും ലാസ്റ്റ് ആ ഒരു ക്ലൈമാക്സിലോട്ട് വന്നപ്പോഴത്തേക്ക് നല്ല അടിപൊളി ചിരിയോടെ കല്യാണിയും നമ്മുടെ കിരണും കൂടി ഊഞ്ഞാലാടുന്ന സീനൊക്കെ കണ്ടപ്പോൾ സന്തോഷമായി. അപ്പോൾ നമ്മുടെ ഓണം തുടങ്ങി കഴിഞ്ഞു അല്ലേ, ഇന്ന് തൊട്ട് നമുക്ക് അങ്ങോട്ട് അടിച്ചു പൊളിക്കാം. അത്രത്തോളം സൂപ്പർ ഓണവിശേഷങ്ങളും ഓണക്കാഴ്ചകളും ഓണത്തിൻ്റെ ഊഞ്ഞാലാട്ടവും എല്ലാം അവിടെ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. നിങ്ങൾ ആദ്യമായിട്ടാണ് മെട്രോ സ്റ്റാർ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ദിവസവും സീരിയൽ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടു നിർത്തിയതിൻ്റെ ബാക്കി എന്നോണം പ്രകാശനും മൂങ്ങമുത്തശ്ശിക്കും ആ വീട്ടിലുള്ള എല്ലാവർക്കും കിരണും നമ്മുടെ കല്യാണിയും ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് ചെല്ലാണ്. നിങ്ങളും ഒക്കെ നിങ്ങളുടെ വീട്ടിൽ ഇതേണക്ക് ഈ ഒരു ചെറിയ രീതിയിലെങ്കിലും വലിയ രീതിയിലൊക്കെ നമുക്ക് ഈ പറഞ്ഞൊക്കെ മൗനരാഗത്തിൽ കണക്ക് കോടികളുടെ കണക്കൊന്നും നമുക്ക് എടുക്കാൻ കാണത്തില്ല. പക്ഷേ എങ്കിലും ചെറിയ രീതിയിലൊക്കെ നമ്മൾ ആഘോഷിക്കുന്നുണ്ടല്ലേ. നമ്മളും ചെറിയ ചെറിയ പരിപാടീസൊക്കെ വീട്ടിലൊക്കെ ഇങ്ങനെ പരിപാടികളൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഏതായാലും ഇവിടുത്തെ ആഘോഷത്തിൻ്റെ ഇടയിൽ പ്രകാശൻ ശരിക്കും നല്ല പോലെ ഇറിറ്റേഷൻ ആവും. നമുക്ക് തന്നെ കാണുമ്പോൾ ദേഷ്യം വരും. കല്യാണിയും കിരണും കൂടെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ കാശിൽ നിന്നാണ് ഈ പറഞ്ഞ ഇവർക്ക് എല്ലാവർക്കും ഡ്രസ്സ് എടുത്തു കൊടുത്തത്. ആ ഡ്രസ്സ് വലിച്ചെറിയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇനി അങ്ങനെ വലിച്ചെറിഞ്ഞിട്ട് പ്രകാശന് അവിടെ സന്തോഷിക്കാനൊന്നും പറ്റിയില്ല. പ്രകാശന് പണി കൊടുത്തത് അവിടെ മൂങ്ങമുത്തശ്ശിയാണ്. മൂങ്ങമുത്തശ്ശി ശരിക്കും സത്യം സത്യം പോലെ പറയുന്ന വ്യക്തിയാണ് കേട്ടോ. പിന്നെ ഈ സത്യം പറയുമ്പോൾ ചിലപ്പോൾ കുറച്ച് പൊടുപ്പും തൊങ്ങലും ഒക്കെ ചേർക്കുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. എങ്കിലും ഈ ഒരു സീനിന് ശേഷം മൂങ്ങമുത്തശ്ശി തന്നെ പ്രകാശന് നല്ല മുഖത്തടിച്ച മറുപടി കൊടുക്കുന്നുണ്ട്. കാരണം ഈ മറ്റുള്ളവർ എന്തെങ്കിലും ഒരു സമ്മാനം തരുമ്പോൾ അത് ഈ സമ്മാനം തരിക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രയാസം. അല്ലെങ്കിൽ നമ്മളൊരാൾക്ക് സമ്മാനം കൊടുക്കുക ആ ഒരു ചടങ്ങ് തന്നെയാണ് ഏറ്റവും പ്രയാസം. ഇതൊക്കെ വലിച്ചെറിയാനും നശിപ്പിക്കാനും ഒക്കെ വളരെ ഈസിയാണ്. അത് തന്നെ അവിടെ പ്രകാശനോട് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു സീൻ വലിയ പ്രശ്നമില്ലാതെ തന്നെ തീർന്നു. പിന്നെ നമ്മുടെ മൂങ്ങമുത്തശ്ശിക്ക് എടുത്തു കൊടുത്ത് നല്ല പളപളപ്പുള്ള സാരി, അത് കണ്ടിട്ട് അവരുടെ ഒരു ഡയലോഗും അഭിനയവും എല്ലാം കിടുവായിരുന്നു. പക്ഷേ ഇവിടെ ചെറിയൊരു പ്ലാനിങ് നടക്കുന്നുണ്ട്. പ്രകാശൻ ശരിക്കും ഇവിടെ പട്ടിണി അടക്കാൻ പോവുകയാണ് ഓണത്തിന്. അതായത് എന്തൊക്കെയാണേലും ശരി, കിരണും കല്യാണിയും അവരുടെ വീട്ടിൽ, അതും അവരുടെ വാടക വീടാണെങ്കിലും ഒരു പുതിയ വീട്ടിലേക്ക് മാറി താമസിച്ച് അവരുടെ ആദ്യത്തെ ഓണമാണ്, അവരുടെ വിവാഹം കഴിഞ്ഞുള്ള ആദ്യത്തെ ഓണമാണ്. അപ്പോൾ ആ ഒരു സ്പെഷ്യലായിട്ട് നിൽക്കുമ്പോൾ എന്തായാലും കിരണിൻ്റെ അമ്മയൊന്നും വരാൻ പോകുന്നില്ല, എന്നാൽ പിന്നെ കല്യാണിയുടെ അമ്മയെങ്കിലും വന്നേ പറ്റൂ എന്നുള്ളൊരു ആ ഒരു സന്തോഷം, അവർക്ക് ആ ഒരു സന്തോഷം പങ്കുവെക്കണം. അപ്പോൾ ഇങ്ങനെ എങ്ങനെയായാലും ശരി, നമ്മുടെ കല്യാണിയുടെ അമ്മ ഈ തിരുവോണ ദിവസം ആഘോഷിക്കാൻ പോകുന്നത് കിരണിനും കല്യാണിക്കും ഒപ്പമാണ്. അങ്ങനെ വരുമ്പോൾ പ്രകാശൻ അവിടെ വീട്ടിൽ പട്ടിണിയാകുമോ എന്നൊക്കെയുള്ളത് നമുക്ക് കണ്ടറിയാം. ആ ഒരു തിരുവോണത്തിൻ്റെ ആഘോഷം ആ ഒരു ദിവസം അതെന്തായിരിക്കും, ഇപ്പോഴും ആ ഒരു ഓണത്തിൻ്റെ അങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ ആ ഒരു ദിവസം എന്താകും നമുക്ക് കണ്ടറിയാം. ഇനി പ്രകാശൻ മറ്റൊരു പ്ലാനിങ്ങിലാണ്. പ്രകാശൻ പോയി രൂപയെടുത്ത് പോയി കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. ആ പറഞ്ഞു വെക്കുന്നത് വെച്ചിട്ട് സരയൂനും ഷാരിക്കും രാഹുലിനും ഒരു പിടിവള്ളി കിട്ടുന്നുണ്ട്. ആ പിടിവള്ളിയാണ് നമ്മൾ കഴിഞ്ഞ ഈ ഒരു ജനറൽ പ്രൊമോയിൽ കണ്ട്. അതായത് സോണിയും സി എസും കിരണും കല്യാണിയും ബൈജുവും പാർക്കുട്ടിയും എല്ലാം ആഘോഷിക്കുന്ന ആ ഓണത്തിൻ്റെ ഭാഗം ഷൂട്ട് ചെയ്ത് രൂപയ്ക്ക് അയച്ചു കൊടുക്കുക എന്ന് പറയുന്ന കുബുദ്ധി. അപ്പോൾ എന്തായാലും അവിടെ ഒരു പ്രശ്നം സംഭവിക്കും. സോണിയും കൂടെ അടിച്ചെറുക്കപ്പെടുകയാണെങ്കിൽ രൂപയുടെ സ്വത്തുക്കൾ എന്തായാലും കിരണിനും കല്യാണിക്കും പിന്നെ നോക്കാൻ പോലും പറ്റില്ല. കംപ്ലീറ്റ് നശിപ്പിക്കാൻ സരയൂന് സാധിക്കും. എന്നാൽ സരയൂന് തിരിച്ചടി കിട്ടാൻ പോകുന്നത് മനോഹർ സരയൂൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്കും കാത്തിരിക്കാം. നമുക്ക് ഈ ഒരു ഓണം ആഘോഷിച്ച് കഴിഞ്ഞിട്ട് ആ ഒരു ഓണം ആഘോഷത്തിന് ശേഷം മറ്റൊരാഘോഷം മൗനരാഗത്തിൽ ഉണ്ടാകാൻ പോവുകയാണ്, മനോഹർ സരയു വിവാഹം. അതിനുവേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ശരി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.